അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന് കുടുംബം, ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഒരു ദൈവത്തെ ഒന്നുകൂടി സ്തുതിച്ചാട്ടെ. ദൈവദാസൻ അപൂർവമായി പറഞ്ഞതുപോലെ റാന്നിയിലെ പാസ്റ്റർ പി സി ചെറിയാച്ചൻ്റെ ചർച്ചിൽ 21 ദിവസം ഉപവാസം നടക്കുന്ന ഒരു മീറ്റിങ്ങിലാണ് ഇദ്ദേഹത്തെ കാണുവാൻ കർത്താവ് അവസരം തന്നത്. ഉടൻ തന്നെ പ്രൈസ് ലോർഡ് ബാംഗ്ലൂർക്ക് ക്ഷണിച്ചു, യാത്ര തിരിച്ചു, ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ട്രെയിനിൻ്റെ അകത്ത് കയറിയപ്പം ഇദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് സീറ്റില്ല. തീറ്റിയും ഞാനോട് ഇല്ലാത്ത വഴക്കുണ്ടായി. ഞാൻ പറഞ്ഞ് ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുക, ഓൺലൈനിൽ ടിക്കറ്റ് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റാണെങ്കിൽ കൺഫേം ആയില്ലെങ്കിൽ പേര് വരത്തില്ല. നന്നാണ് മനസ്സിലായത്. ഞാനാണെങ്കിൽ ഇന്നും അന്നും ഒരിക്കലും ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കത്തില്ല. പ്രൈസറോ ഇന്നെനിക്ക് ചിലരൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കും, കാരണം ഇന്ന് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പ്രൈസറോ എനിവേ ടി ടി എ കണ്ട് റിക്വസ്റ്റ് ചെയ്താലും ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി. 2-3 ദിവസം ഞങ്ങളോടൊപ്പം ആയിരുന്നു. അതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2003 ഓസ്ട്രേലിയയിൽ പോയിട്ട് 10 തോന്നുന്നു, ഇവിടെ അന്ന് ഈ പഴയ ഒരു ഷെഡ് പോലുള്ള നമ്മൾ കണ്ടത് 2008 നമ്മൾ പരിചയപ്പെട്ടത്. 2009 ഒരു സഭായോഗത്തിലൂടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ കൂടെ ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ വന്ന് അന്നും ഇതൊരു മെസ്സേജൊക്കെ കൊടുത്തേച്ച് പോയി. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്നപ്പം ദേവദാസനെ പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ ഫോണൊക്കെ പരിശോധിച്ചിട്ട് ഫോൺ നമ്പർ കിട്ടിയില്ല. എൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്നേഹിതനായ പാസ്റ്ററെ വിളിച്ചിട്ട് ഫോൺ നമ്പർ ചോദിച്ചു. വിളിച്ചു, ഒറ്റ ബെല്ലിൽ തന്നെ ഫോൺ എടുത്തു. ശബ്ദം പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ഒരു പരിചയവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ഈപ്പൻ വർഗീസ് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ പാസ്റ്ററെ യച്ച എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ സൗത്തിലുണ്ട്, എന്നാൽ രാവിലെ 7:00. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞു അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, രാവിലത്തെ സർവീസ് നടക്കുന്നത്. അങ്ങനെ ഇന്നലെ രാവിലെ അല്പസമയം അവിടെ ആരാധനയിലായിരുന്നു. കർത്താവ് കൃപ ചെയ്തു. ദേവദാസിനെ ഓർത്തൊക്കെ ഞങ്ങൾ ചിലപ്പം കുടുംബമായിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വൈഫും ഞാനിവിടെ പറയാറുണ്ട്. ഇന്ന് മോനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, ഇന്നാരുടെ വീട്ടിലാണ് ചർച്ചിലാണ് ഉപവാസ പ്രാർത്ഥന, പപ്പായ്ക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയാനിടയായി. എൻ്റെ പേര് ഈപ്പൻ വർഗീസ് എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ്. ഓർത്തഡോക്സിൻ്റെ അകത്തൊരു ഓർത്തഡോക്സുകാരനായിട്ട് 1989 ഫെബ്രുവരി മാസം 19 വരെ ജീവിച്ചു. ഫെബ്രുവരി മാസം 19 ബാംഗ്ലൂരിൽ ഒരു എ ജി ചർച്ചിൽ എന്നെ ഒരു കൂട്ടം ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അന്ന് അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. ആ വർഷം 1989 ജൂൺ മാസം 11 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ഞാനും എൻ്റെ ഭാര്യ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. 90 കർത്താവ് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. അതിനുശേഷം പട്ടുമത്തയൊന്നുമല്ലായിരുന്നു ജീവിതം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ഗൾഫ് രാജ്യവും ആസ്ട്രേലിയയും പലയിടങ്ങളിൽ യാത്ര ചെയ്തു, രോഗം. എൻ്റെ ഭാര്യയ്ക്ക് 2006 865 യൂണിറ്റ് ഷുഗർ വന്നു. 72 ഇൻസുലിൻ ഐ വി ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റലായിരുന്നു. ഏതാണ്ട് 3 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കർത്താവ് നമുക്ക് വിടുവിച്ചു. സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾ ഒരു മോനുണ്ട്, അവനെ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിലാണ്. 2007 23 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ഭാര്യയും ഭർത്താവിനെയും കൂടെ ഓസ്ട്രേലിയയിൽ ഹയർ സ്റ്റഡിക്ക് വിട്ടു ചെന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും അവിടെ കുടുംബമായിട്ട് സഹമായിട്ട് ജീവിക്കുന്നു. 2 അവർക്കുണ്ട്. മെനഞ്ഞാന്നായിരുന്നു 8 ആയിരുന്നു പ്രൈസറോട് കൊച്ചുമോൻ്റെ ബർത്ത്ഡേ. ഞങ്ങളും 2 ഓസ്ട്രേലിയയിലായിരുന്നു. പ്രൈസറോൾ കർത്താവ് നടത്തുന്ന വഴികളോർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം വായിച്ചിട്ടാണ്, എന്നെ ഒരു പാസ്റ്റർമാർ ഉപദേശിച്ചിട്ടല്ല ഞാൻ പെന്തക്കോസി വന്നത്. ഞാൻ ആദ്യം ഒരു വാക്ക് ഓർപ്പിച്ചില്ല, ഓർത്തഡോക്സിൻ്റെ അകത്തൊരു ഓർത്തഡോക്സുകാരനായിരുന്നു. കോട്ടയം പഴയ സെമിനാറിലെ സഭാചരിത്രം ഡേ സ്കോളറായി പോയി പഠിച്ചിട്ടുണ്ട്.
എല്ലാ എപ്പിസ്കോപ്പുകൾ എപ്പിസ്കോപ്പ സഭകളുടെയും ചരിത്രം പഠിച്ചു. സെമിനാരി പോയി, പെന്തക്കോസിൻ്റെ ചരിത്രം പഠിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതുമാത്രം പഠിക്കാൻ പറ്റിയില്ല, കാരണം ഈ പ്രസ്ഥാനത്തോട് മഹാ എതിർപ്പാണ്. ഈ പ്രസ്ഥാനത്തെ കണ്ടുകൂടാ. ഞങ്ങളുടെ നാട്ടിൽ വളരെ ചെറുപ്പത്തിൽ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പള്ളിയിലൊക്കെ പഠിക്കും, ചെറുപ്പത്തിനൊരു പെന്തക്കോസ് ചർച്ചുണ്ട്. പെന്തക്കോസ് ചർച്ച് എന്നേ അറിയത്തുള്ളൂ, കാരണം അത് ഷാരോണാണോ ഐ പി സി ആണോ അസംബ്ലി സ്കോഡാണോ ചർച്ചോടാണോ, ഇങ്ങനെ ഇത്രയും പെന്തക്കോസ് അവളോടൊന്നും അറിയില്ല. ഒരു പെന്തക്കോസ് ചർച്ചുണ്ട്, കെ സി ചെറിയാച്ചൻ സ്ഥാപിച്ച ചർച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത്. ഞങ്ങൾ അതിലേ രാവിലെ പോകുന്ന പോകുമ്പോൾ കുഞ്ഞുങ്ങളവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും, പള്ളിയിൽ നിന്ന് തിരിച്ചു വരും, അവിടെ ആരാധന തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളൊന്നും അന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏതാണ്ട് ഒരു 50 വർഷത്തിന് മുമ്പുള്ള കഥയാണ് പറഞ്ഞ്, നിങ്ങൾ ഓർത്തോണം, 50-60 വർഷത്തിന് മുമ്പുള്ളത്. അപ്പോൾ അന്ന് ചാണാമെഴുകിയ തറയും തഴപ്പായും ഒക്കെയാണ്. പക്ഷെ ഒരു കാര്യം അന്നുണ്ടായിരുന്നു, അപ്പച്ചന്മാരും അമ്മച്ചന്മാരും സഹോദരികളും സഹോദരികളൊക്കെ വെള്ള വസ്ത്രം ധരിച്ച വരും. വെള്ള ഇല്ലാത്ത ഒരെണ്ണത്തിന് കാണത്തില്ല. ഐ പി എസിലെ കർണാടക റീജ്യൻ ദേവദാസൻ ടി ടി ജോസഫച്ചനും അപ്പച്ചനുമായിട്ടൊക്കെ ഞങ്ങൾ വളരെ നല്ല സൗഹാർദ്ദമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ ചേട്ടനും രണ്ടുപേരാണ്, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിട്ടില്ല, കാരണം ഒരു വെള്ളമുണ്ടും ഒരു വെള്ളഷർട്ടുമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പാഷന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടക്കഴുത്തുള്ള യുവ, ഞങ്ങൾ പറയുന്ന കുമ്പനാടൻ യുവ എന്നാണ്. ആ യുവയ്ക്ക് പേരിട്ടിരിക്കുന്ന കുമ്പനാടൻ യുവ, കാരണം അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. ഇപ്പം ഞാൻ പറഞ്ഞത് വന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇന്ന് പെന്തക്കോസ് സഭകൾക്ക് ഉള്ളത്. ദൈവം അനുഗ്രഹിച്ചതാ, പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നിങ്ങൾ ഈ ദൈവത്തെ ആരാധിച്ച ആരാധനയുടെ ശക്തി നിങ്ങളുടെ വരും തലമുറകളിലാണ് അത് അനുഭവിക്കുന്നത്. അന്ന് വന്നപ്പോൾ, ഞാനിവിടെ വന്നപ്പോൾ ഒരു ദേവദാസിൻ്റെ ഒരു സാക്ഷി ഞാൻ കേട്ടു. ഒരു പഞ്ചായത്ത് മെമ്പർ ആരാണ്ട് ഇവിടെ വന്ന് വോട്ട് ചോദിച്ചു, ഈ സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് ഒന്ന് കൊടുക്കാമെങ്കിൽ ഞങ്ങൾ വോട്ട് തരാമെന്ന് ഞാനിവിടെ പറഞ്ഞൊരു അന്ന് ആ ഞായറാഴ്ചയാണ് ഇവിടെ വന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനം ഈ പെന്തക്കോസ്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും ഈ സഭ നയിക്കുന്നു. ഇപ്പോൾ ചെന്ന് ഇങ്ങോട്ട് വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ചരിത്രം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം തുടക്കത്തിൽ 52 പെന്തക്കോസ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. ഈ 2 വർഷത്തിന് മുമ്പ് ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ ഞാൻ അസംബ്ലി സ്കോട്ടിലെ ഒരു കണക്ഷനുള്ള പാസ്റ്ററാണ്. ഞങ്ങളിങ്ങനെ മാസത്തിലൊരിക്കൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി പോകും. അപ്പം ഞങ്ങളുടെ സെക്ഷൻ്റെ മിഷനറിയുടെ പ്രവർത്തനത്തിൻ്റെ കൺവീനറാണ് ഞാൻ. ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോയപ്പോൾ ഒരു മർത്തവമായല്ലേ അപ്പച്ചൻ്റെ വീട്ടിൽ കയറി. അപ്പച്ചനൊരു 84 വയസ്സുണ്ട്. അമ്മച്ചിയുണ്ട്. ഞങ്ങൾ സന്തോഷമായി സ്വീകരിച്ചു, ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഒറ്റ ചോദ്യം, നിങ്ങളീ പെന്തക്കോസുകാർ എത്ര ഗ്രൂപ്പുണ്ടെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ കൂടെ വേറൊരു ചെറുപ്പക്കാരനുമുണ്ട്, ഞങ്ങൾ മിണ്ടിയില്ല. അപ്പച്ച അത് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഓ, അതറിയാതിരിക്ക, നിങ്ങൾ എന്തോ സുവിശേഷമാണ് പറയുന്നത്. 273 ഗ്രൂപ്പുണ്ടത് അപ്പച്ചൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഒന്നായ പോരായ. ഞാനൊരു മറുചോദ്യം ചോദിച്ചു, അപ്പച്ചന് ഇപ്പോൾ ഏത് സഭയിലാണ് പോകുന്നത്? മർത്തോമായത്. ഈ മർത്തോമ സഭ എന്നാണ് ഉണ്ടായത്? അപ്പച്ചന് ഉത്തരവില്ല. അപ്പച്ച, മർത്തോമ സഭ എന്നാണ് ഉണ്ടായത്? അത് വർഷങ്ങളായി. വർഷങ്ങൾ എന്ന് പറഞ്ഞ ഇത് എവിടുന്നായി മർത്തോമ സഭ വന്നത്? അപ്പച്ചൻ അറിയില്ല. ഞാൻ പറഞ്ഞ, അപ്പച്ച, ആദ്യ സഭ 2 ഉള്ളൂ, ഒന്ന് ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും, അതിന് ശേഷമായി ഇത്. അതിനു മുമ്പേ പെന്തക്കോസ് സഭയുണ്ട്. ഈ പെന്തക്കോസ് സഭയുടെ ഉദ്ഘാടനം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുമല്ല, ഞാൻ വചനം വരെ ആമുഖം പറഞ്ഞതാണ്. കാരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾ ഒരുപാട് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് ചർച്ചകൾ പോകുന്നു. വ്യത്യസ്തമായ ഒരു ആരാധന എന്നെ ആകർഷിച്ചു. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്കാ വളർച്ച. ദാവീദിനെ രാജാവാക്കിയതാ. ദാവീദിൻ്റെ ജോലി എന്തുവായിരുന്നു? ആടിനെ മേയ്ക്കൂട, ആടിനെ മേയ്ക്കുന്നതിനെ രാജാവാക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ആടിനെ മേയിച്ച് പോകാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാ? അവനൊരു കിന്നരവൊക്കെ ഉണ്ടാക്കി, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് മരച്ചുവട്ടിലിരുന്ന് ആടുകളെയല്ല പുൽപ്പുറത്തിട്ടിട്ട് മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദാവീദിനൊരു കാര്യം അറിയാം, ചെങ്കടലിനെ വിഭാഗിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് ഈ ദൈവത്തിനെ സ്തുതിക്കണം, ഈ ദൈവത്തെ ആരാധിക്കണം. ചെങ്കടൽ കടന്ന ജനം മിരിയാൻ തപ്പെടുത്ത് നൃത്തം ചെയ്തു ദൈവത്തെ ആരാധിച്ചുവെന്ന് തം വചനം പ്രായപ്രമാണം മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് ശൗമേൽ പ്രവാചകൻ ചെന്നപ്പം ഇശായോട് ചോദിച്ചു, ഇന്ന് നിനക്ക് ആരെങ്കിലും ഉണ്ടോന്ന്. ഒരുത്തനുണ്ട്, അവൻ ആടിനെ, ഈ ആടിനെയൊക്കെ കന്നാലിയൊക്കെ മേയ്ക്കാൻ വിടുന്ന ആരെയാ? ആരെയാ പച്ച? ബുദ്ധിയും കഴിവുള്ളവൻ ആരെങ്കിലും കന്നാലി മേയ്ക്കാൻ വിടുമോ? ഒന്നിനും കഴിവില്ലാത്തതിനും പഠനമില്ലാത്തതിനും ഞങ്ങളൊക്കെ നാട്ടിൽ പറയും, ഇവിടെ നിനക്കൊന്നിനും കഴിഞ്ഞു പോയി ചാണാൻ വാറണം എന്ന് പറയും. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് പറയുന്ന ഇന്ന് കഴിവും പ്രാപ്തി ഇല്ലാത്തവനെ കന്നുകാലികളെ മേയ്ക്കാൻ. അപ്പോൾ ദാവീദ് ആരാ? അതുകൊണ്ട് ഈ യാഗത്തിന് ഇവനെ വരുത്തിയില്ല, അവൻ ആടിനെ മേയിച്ചുകൊണ്ട് അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം കണ്ടത് ആരെയാ? ശൗലിനെ ആരാ തിരഞ്ഞെടുത്തത് രാജാവായിട്ട്? ജനത്തിൻ്റെ നിർബന്ധത്തിന് ശൗലിനെ രാജാവാക്കാൻ ദൈവം കൊടുത്ത നിർദ്ദേശമാണ്. ശൗമേൽ കരഞ്ഞത് കൊണ്ടാണ് പറഞ്ഞത്, നീ പോയി ചെയ്തോളാൻ. പക്ഷെ ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്ത ദൈവമാണ്. അവൻ ദൈവത്തെ ആരാധിച്ച ദാവീദിനെ പിടിച്ച് കൊണ്ടുവന്ന് രാജാവാക്കി. മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരങ്ങളുടെ മുമ്പിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്കാ വളർച്ച, ആരാധിക്കുന്ന നിനക്കാ വളർച്ച, ആരാധിക്കുന്ന ഭവനത്തിനാണ് വളർച്ച, ആരാധിക്കുന്ന ദേശത്തിനാണ് വിടുതൽ. ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്, യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഇന്ന് പുതിയ നിയമസഭയ്ക്ക് ആരാധനയാണ്. രാമിൻ യോഹന്നാൻ സുവിശേഷം 4:19 പറയുന്നു, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ആരാധിച്ചാൽ സഭയ്ക്ക് വളർച്ച ഉണ്ടാകും. ഒരു 1600 പേരുണ്ട് അല്ലേവാസ ഇപ്പം. സ്തോത്രം, ഹല്ലേലൂയ. ആരാധിക്കുന്ന സഭ എവിടെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വളർച്ചയുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ആരാധിക്കുന്ന സഭ. ഞാൻ അവിടെ കഴിഞ്ഞിട്ട് വേറൊരു 10-20 വർഷം പഴക്കമുള്ള സഭയിൽ പോയി. ഇവിടെ കഴിഞ്ഞ ആഴ്ച തന്നെ, ഞായറാഴ്ച കഴിഞ്ഞിട്ട്. പണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ 10-15 പേരുണ്ട്, ഇന്നലെ ചെന്നപ്പം 15 പേരേ ഉള്ളൂ. ആരാധനയില്ല, ഒരു പഴഞ്ചൻ രീതി, ഒരു മാറ്റവുമില്ല. ദൈവജനം ശുശ്രൂഷിക്കാൻ 1.5 മണിക്കൂർ സമയം എന്താന്ന് ശക്തമായി പറഞ്ഞിരിച്ച് പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാരമ്പര്യ പെന്തക്കോസ് കൊണ്ടിരുന്നാൽ ദൈവരാജ്യത്തിലെത്താൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ പ്രത്യാശ എന്തുവാ? നമ്മുടെ പ്രത്യാശ എന്തുവാ? കർത്താവിൻ്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആഭോഗം മറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പോവും. 1-2 എൻ്റെ അനുഭവം പറഞ്ഞു വെച്ചാൽ ഞാൻ അല്പസമയം നിങ്ങളുമായി വചനത്തിൽ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഞാനൊരു ഓർത്തഡോക്സ് ഇല്ലാത്തൊരു ഓർത്തഡോക്സ് തന്നെയായിരുന്നു. എങ്ങനെ പെന്തക്കോസിൽ വന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. നഖശിഹാന്തം ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസിൻ്റെ നേരത്തെ ലീഡർ ഞാനായിരുന്നു. പ്രൈസ്. ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരോട് എതിർത്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തോടൊരു പെന്തക്കോസുകാരെ വിടാൻ നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ 3.5 വയസ്സിൽ എനിക്ക് മഞ്ഞപ്പിത്തം വന്നു. 3.5 വയസ്സിൽ എൻ്റെ മൂത്ത പെങ്ങളുടെ മൂത്ത സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഇളയതാ, ഉള്ളേക്ക് ഇളയതാ. അന്ന് മഞ്ഞപ്പിത്തം വന്നാൽ കൊടുക്കുന്ന മരുന്ന് പച്ചക്കർപ്പൂരമാണ്, അല്ലേ അച്ഛാ? പ്രായമുള്ളവർക്കൊക്കെ എനിക്കറിയത്തില്ല, കൊച്ചിക്കാർ പച്ചക്കർപ്പൂരമാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലതാണ് കൊടുക്കുന്നത്, പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം കുടിച്ചാൽ പോക്കാം. അപ്പം ഞാനന്നേ ഭയങ്കര കുസൃതിയുള്ളവരുമാണ്,
അമ്മ ഇങ്ങനെ എന്നെ കൊണ്ട് നടക്കുക. മൂത്ത പെങ്ങളുടെ കല്യാണമൊക്കെ സെറ്റായിരിക്കും, ഇന്നത്തെ തൊട്ട് കേറ്ററിംഗ് സർവീസ് ഒന്നുമില്ല. വിറവ് കീറണം പല പദ്ധതിയാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനോട് 4.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ജ്യേഷ്ഠനോട് പറഞ്ഞടാ ഇവനെ ഒന്ന് നോക്കിക്കോണേ, ഞാൻ എടുത്ത് പോയി ആ വിറവിൻ്റെയൊക്കെ നോക്കി വെച്ചോട്ടെന്ന് പറഞ്ഞു. അമ്മ പോയതൊക്കെ നോക്കി ചേട്ടൻ്റെ കണ്ണ് വെട്ടിച്ച് വെള്ളം കുടിച്ചാൽ മണിക്കൂർ കഴിയുന്നതിനോട് ഞാൻ അൺകോൺഷ്യസായി. പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ട ആശുപത്രിയുണ്ടോ? ഒരു ഗവൺമെൻറ് ആശുപത്രി. എൻ്റെ ഫാദർ ആണ് ഗവൺമെൻറ് ആശുപത്രി, ഞങ്ങളെ കൊണ്ടുപോകത്തില്ല. പന്തളത്ത് ഇന്ന് CM ഹോസ്പിറ്റൽ എന്ന് പറയും, ക്രിസ്ത്യൻ മിഷൻ പറയുന്ന ഹോസ്പിറ്റൽ, അത് അറിയപ്പെടുന്ന ശൗമേൽ ഡോക്ടർ ആശുപത്രി എന്ന, ശൗമേൽ ഡോക്ടർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. അവിടെ ഞങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് അൺകോൺഷ്യസായി കട്ടിലയിലിട്ടുകൊണ്ടായി. എന്നെ വീട്ടിലടിയാന്മാരൊക്കെ ഉണ്ട്, ജോലിക്കാരൊക്കെ ഉണ്ട്, കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് കട്ടിലയിട്ടുകൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ല, ഒരു നേഴ്സ്, സീനിയർ നേഴ്സാണ്. നേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് ആകമാനം കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവൻ ചത്തുപോയി, പൊതപ്പിച്ച് മാറ്റി അങ്ങിട്ടു. ചത്തുപോയി ഞാൻ. അപ്പച്ചനെ എങ്ങാണ്ട് ഒന്ന് ഓടി വന്നപ്പം പോയി, അച്ഛ എങ്ങോട്ട് പോവാ, ഇതാ പൊതപ്പിച്ചിട്ടേക്കുന്നു. അന്നത്തെ നേഴ്സുമാർക്ക് ബെല്ലും ബ്രേക്കുമെന്നുള്ളവരല്ല കേട്ടോ, ഇന്നത്തെ നേഴ്സുമാരുടെ രീതി പോലെ നേഴ്സുമാരുണ്ടെങ്കിൽ പണങ്ങരുത്. എന്നോട് ഒരു ബെല്ലും ബ്രേക്കുമില്ല അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്നാണ് എൻ്റെ ഭാര്യ നേഴ്സാ, എൻ്റെ മരുമോള് നേഴ്സാ, എൻ്റെ പെങ്ങള് നേഴ്സാ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഈ നേഴ്സുമാരിലോട് കൂടി എനിക്ക് ഷുഗറിന് മരുന്ന് തന്നു. ഇന്ന് ഇന്ന് വരെയും ഷുഗറിന് കഴിക്കാൻ മരുന്ന് കഴിക്കേണ്ടി വന്നേ, അല്ലെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, എൻ്റെ മാവിയുടെ ഒരു മകൻ അടുത്തൊരു കടയുണ്ട്. ആ മകനും ഈ എൻ്റെ ജ്യേഷ്ഠനും ഈ ഡോക്ടറുമായിട്ട് ഭയങ്കര കൂട്ടാണ്. ചായ വന്നു, ഡോക്ടർ നേഴ്സ് ഡോക്ടറിൻ്റെ ഒരു കാറെടുത്ത്, അന്ന് പന്തളത്ത് 2 ടാക്സിയേ ഉള്ളൂ, ഒരു ടാക്സി പിടിച്ച് ഡോക്ടർ പോയെടുത്ത് കൊണ്ടുവന്നു. ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ വന്ന് നോക്കിപ്പോ, ഞാൻ ചത്തട്ടില്ല, അൺകോൺഷ്യസ് ആയി കിടക്ക, ചത്തട്ടില്ല. ഒരു ഞരമ്പ് കാല് കയ്യെ കിട്ടണം, അത് 5 മിനിറ്റ് കൊണ്ട് കിട്ടണം. 5 മിനിറ്റ് കൊണ്ട് കിട്ടിയാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ ഞാൻ രക്ഷപ്പെടും, ഇല്ല പോക്കാം. ഇതേ ഒരു ഭക്തനാണ്, സമുദായ ഭക്തനാണ്. പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം എൻ്റെ കട്ടിലിൻ്റെ മുട്ടയിൽ നിന്നു എൻ്റെ കൈ പിടിച്ചു. എൻ്റെ അമ്മ എന്നോട് പിന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പിടിച്ചു. ഓരോ മിനിറ്റിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൈയ്യടി ഇവിടെ അടിക്കും, നരമ്പ് തെളിയാൻ. കാരണം ഇത് IV കയറ്റണം, ഗ്ലൂക്കോസ് എന്നു പറയും. വലിയ സൂചി, ഇന്നത്തെ പോലും ചെറിയ സൂചി ഒന്നുമില്ല, വല്ല 10 പോലുള്ള സൂചിയൊക്കെയാണ്. ചത്തുപോയെന്ന് പറഞ്ഞ സിസ്റ്ററാണ്, നേഴ്സാണ് സൂചിയായിട്ട് നിൽക്കുന്നത്. ഇതേ കയറ്റാൻ 4 അടി അടിച്ചു, 4 മിനിറ്റുമായി, ഒരു രക്ഷയില്ല. 4-ഉം 5-ഉം മിനിറ്റിനിടയ്ക്ക് എൻ്റെ അമ്മ മർത്തോമ വിശ്വാസത്തിന് എൻ്റെ അപ്പച്ചൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അമ്മ അവിടെ നിന്ന് ഒറ്റ നേർച്ച ഇവനെ ജീവനോട് കിട്ടിയ സുവിശേഷ വിലയ്ക്ക് വിട്ടേക്കാവുന്നു. 5-ാമത്തെ അടിക്ക് നരമ്പ് തെളിഞ്ഞു, കുത്തിവെച്ചു, അതിൻ്റെ അകത്തൊരു ഇഞ്ചക്ഷൻ ചെയ്തു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ബോധം തെളിഞ്ഞു. ഈ ഡോക്ടർ അടുത്ത 3-5 വർഷത്തിൽ മരിച്ചുപോയി. കാരണം ഞങ്ങൾ സമുദായത്തിലുള്ള ഡോക്ടറെ, ഞാൻ ചില പൊതു വിരുവിനൊക്കെ അവിടെ പോകും, ചെല്ലു നീ ഡോക്ടർ എന്നെ കാണുന്നുണ്ടോ പറയണം. ദൈവം നിനക്ക് ജീവൻ തന്നെങ്കിലും എൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. നീ ഇന്ന് എൻ്റെ അടുത്ത് പിരിവിന് വന്നിരിക്കുക. സാധാരണ കൊടുക്കുന്നതിനൊക്കെ 25 രൂപ കൂടുതൽ ഞാൻ ചെന്നാൽ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിപ്പോയി, അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അങ്ങനൊരു നേർച്ച എൻ്റെ അമ്മ ചെയ്തു. 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരാഗ്രഹം വന്നു, അച്ഛൻ ആകണമെന്ന്. സുവിശേഷ വിലയ്ക്ക് നേർന്നല്ലോ, ഓർത്തഡോക്സിലെ അച്ഛനാകണമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിലാണ് അന്ന് പള്ളിയിലെ അച്ഛൻ. ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ചാ എനിക്ക് അച്ചപ്പട്ടം പഠിക്കണം, സെമിനാരി പോകണം, അതിനെന്നാ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. 25,000 രൂപ ക്യാഷ് ബോണ്ട് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഈ ഓർത്തഡോക്സ് സെമിനാരി പോകുന്ന അച്ഛന്മാരൊക്കെ വെറുതെ പോകാമെന്ന്. അല്ല, ബോണ്ട് കൊടുക്കുക. എൻ്റെ പെങ്ങള് നേഴ്സിങ്ങിന് അഡ്മിഷൻ നാഗ്പൂരിൽ പോയതുകൊണ്ട് ഉള്ള വസ്തു അവൾക്ക് ബോണ്ട് കൊടുത്തിരിക്കുക, പിന്നെ ക്യാഷ് ബോണ്ടാണ്. എൻ്റെ ഫാദറിൻ്റെ അന്നത്തെ സമയം 1971 25,000 രൂപ ക്യാഷ് എടുക്കാനില്ല. എൻ്റെ ആഗ്രഹം എന്ത് ചെയ്തു? നടന്നില്ല. നേരെ ബാംഗ്ലൂർ ബോയ്സ് നേവി ചേരാൻ പോയി. അവിടെ ചെന്നപ്പോൾ 16 ദിവസം ഏജ് കൂടിപ്പോയി, അവിടെ കിട്ടിയില്ല. 1-2 മിലിറ്ററിയിലൊക്കെ നോക്കി, ചിലടത്ത് ചെന്നപ്പം പ്രായം കുറഞ്ഞു പോയി, ചിലടത്ത് ചെന്നപ്പോൾ പ്രായം കൂടിപ്പോയി. അവിടെ നിന്ന് പെങ്ങൾ നാഗ്പൂരിൽ കൊണ്ടുപോയി കോളേജിൽ കൊണ്ട് ചേർത്തു.
അങ്ങനെ നാഗ്പൂർ കോളേജിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ അവിടെ കഴിഞ്ഞു. നാഗ്പൂരിൽ നിന്ന് പിന്നെ ഭോപ്പാലിലേക്ക് ജോലിയായിട്ട് മാറ്റം കിട്ടി. ഭോപ്പാലിൽ നിന്ന് ബോംബെ വന്നു, ബോംബെ നിന്ന് ഡൽഹി പോയി. ചുരുക്കം പറഞ്ഞാൽ 1987 എൻ്റെ ഫാദറിനൊരു ആക്സിഡൻറ്റ് വന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു കുടുംബമായിട്ട്. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചു, ഒരു മോനൊക്കെ ഉണ്ടായി. വന്നു, അപ്പച്ചൻ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ ബിസിനസ് ഞാൻ ഏറ്റെടുത്തു. എൻ്റെ സ്വഭാവത്തിന് രീതിക്കും ബിസിനസ്സൊന്നും നടക്കത്തില്ല. അതിൻ്റെ കൂടെ ഞാൻ എന്തോ കൊടുത്തറിയാവും, ഈ ഡെയിലി പിരിവുള്ള ചുറ്റി ഉണ്ടല്ലോ ബ്ലേഡ്, അതൊരെണ്ണം തുടങ്ങി. സമയത്തും കാലത്തും പൈസ കിട്ടത്തില്ല, പൈസ തന്നില്ലെങ്കിൽ വര വരച്ച് നിർത്തും, കാശ് നിന്നിട്ട് പോകാൻ. ഭയങ്കര രീതിയായിരുന്നു. എനിക്ക് അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞാൽ, നീ ഇനി പിരിവൊന്നും നടത്തണ്ട, നിനക്ക് ഇവിടെ കേരളം പറ്റത്തില്ല. അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ബോംബെക്ക് പോയി. ബോംബെ നിന്ന് ആ പോക്കാണ്, അല്ല ബോംബെ അല്ല ബാംഗ്ലൂരിന് പോയി, ആ പോക്കാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അവിടെ ഞാൻ ഗൾഫിൽ പോയി, തിരിച്ച് ബാംഗ്ലൂരിൽ വന്ന് താമസിച്ചു. ആ സമയത്താണ് ദേവദാസൻ അവിടെ വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ചില പ്രത്യേക സാഹചര്യത്തിൽ ബാംഗ്ലൂർ, എൻ്റെ മോനൊക്കെ ഹോസ്റ്റലിൽ പോയപ്പോൾ ഞങ്ങൾ ഒറ്റയായി, വൈഫിന് സുഖം ആരുമില്ലാന്ന് ബോധം വന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ സ്വദേശത്തേക്ക് 2012 മടങ്ങി വന്നു. ആ ഒരു നേർച്ചയാണ് എന്നെ ഈ പെന്തക്കോസ് സഭയിലേക്ക് നയിച്ചതും. ആ ഒരു വാക്തത്തോടെ കിടപ്പുണ്ട്, ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ഇടയായി തീർന്നത്. നേർച്ച ആരെങ്കിലും ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ച് നിവർത്തിച്ചോണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒരുപാട് പരാജയങ്ങളും നഷ്ടകഷ്ടങ്ങളും സംഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നല്ല ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പിന്നെ ഒരു മരണം കൂടെ ഉണ്ടായി, 2018 ഓസ്ട്രേലിയയിൽ വെച്ച്. ഷുഗർ താണു പോയി, 24 വന്നു. ഞാനും വൈഫോട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തലയ്ക്കൊരു പെരുപ്പ് പോലും തോന്നി. എൻ്റെ മോനോട് പറഞ്ഞു, പപ്പ മോന് പപ്പ എൻ്റെ ബി പി കൂടിയെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അമ്മ വന്ന് ബി പി നോക്കിയപ്പോൾ ബി പിക്ക് കുഴപ്പമൊന്നുമില്ല. 2 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, കലകറങ്ങിയ താഴെ വീണു, ഷുഗർ ഡൗൺ ആയി. 24 കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ഇടവും വലവും കയ്യിൽ രണ്ട് കയ്യിലും ഗ്ലൂക്കോസും രണ്ടും പാരാമെഡിക്കൽ സ്റ്റാഫും എല്ലാം അവിടെ വന്നു. ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അത് പപ്പായ്ക്കൊരു മയക്കം വന്നു, താഴെ വീണു. അപ്പം ഞാൻ കസറയിരുന്ന് ഞാൻ കണ്ണുറങ്ങുമ്പോൾ താഴെ കിടക്കുക. എൻ്റെ മോനും മരുമകളോട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, പപ്പ പോയി, ഞാൻ മരിച്ചു പോയെന്ന്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വിളിക്കാൻ അവൻ ഫോണെടുത്തു. ഫോണെടുത്തപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, വേണ്ട, ഞങ്ങളെ രണ്ടുപേരെയും കൂടാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ മടക്കി ദൈവം വിടും. എൻ്റെ നെഞ്ചത്ത് അവൾ കൈവച്ചു, കണ്ണുനീരൊഴുക്കി സ്തോത്രം പറഞ്ഞു. സ്തോത്രത്തിൻ്റെയൊക്കെ വില അന്നന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്തോത്രം ചെയ്തു. 24 കണ്ണ് തുറക്കുന്നിടം വരെ എൻ്റെ നെഞ്ചത്തൊന്നും അവൾ കൈയെടുത്തില്ല, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. 24 മിനിറ്റ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ കൊച്ചുമോളെ എടുത്ത് മരുമോളുള്ള സൈഡിൽ, അവൾ നേഴ്സാണ്, മോനും മെഡിക്കൽ ഫീൽഡാണ്, മോനിപ്പുറത്ത് കയ്യും കെട്ടി നിസ്സാരനായിരിക്കും. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എന്താ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് വന്ന് കിടക്കുക കൊണ്ടുപോകാൻ. ആംബുലൻസ് കൊണ്ടുപോയി, അവിടെ 3 അഡ്മിറ്റായി. 3 ഡിസ്ചാർജ് വന്നു. 3 $9,000 ആയി അവിടുത്തെ ബില്ല്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോന്നു. ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ നടപ്പ്, എനിക്കൊരു ബുദ്ധവുമില്ല. അങ്ങനെ 2 മരണം മുഖാമുഖം കണ്ടു. പ്രൈസ് ദ ലോർഡ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്തത്വം എൻ്റെ മേലുണ്ട്. ആ വാക്തത്വം തീർക്കാതെ ദൈവം എന്നെ എന്ത് ചെയ്യത്തില്ല. വാക്തത്വമുള്ളവൻ്റെ മേൽ ആ വാക്തത്വം നിവർത്തിക്കുന്ന ഒന്നും സംഭവിക്കത്തില്ല. വിശ്വസിക്കുന്ന കരങ്ങൾ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പത്രോസിൻ്റെ മേൽ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ മേൽ വാക്തത്വം ഉണ്ടായിരുന്നു. ഏരോദാവിനെ കൊല്ലാൻ വേണ്ടി ജയിലിലിട്ടു. സുഖമായി പത്രോസ് കിടന്നുറങ്ങി, ജയിലിൽ കിടന്നുറങ്ങി. അവന് 4 18 കാവലുണ്ട്. എനിക്ക് തോന്നി യേശുവിനോട് കൂടിക്കഴിഞ്ഞ പിന്നെ പത്രോസ് സുഖമായിട്ട് ഉറങ്ങിയതന്ന ജയിലിൽ കിടന്ന. എന്താ അവൻ ഉറങ്ങിയത്? നമ്മളെല്ലാം പറയും
സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു, സഭ ശ്രദ്ധയോട് വിശ്വാസത്തോടാണോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ആണോ? നിങ്ങളെന്താ ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊന്നും അറിയില്ലേ? പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിക്കാൻ സഭ വിശ്വാസത്തോടാണോ പ്രാർത്ഥിച്ചത്? അല്ല. കാരണം പത്രോസ് എഴുന്നേറ്റ് വന്ന് സഭയുടെ വാതിൽക്കൽ മുട്ടിയപ്പോൾ അവർ തുറന്നു. അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പെണ്ണുകൊച്ചോടിനോട്. പ്രൈസ് ദി ലോർഡ്. വാക്തത്വം പ്രാപിച്ചവൻ അറിയാം, എൻ്റെ മേലൊരു വാക്തത്വം എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ പറയാകുന്നു, ഈ പറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടു നോക്കുകയും സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കും? കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കു നോക്കുകയും. പിന്നൊരു വാക്തകളുണ്ട്, ഇന്ന് മുതൽ നീ എന്ത് ചെയ്യും? മനുഷ്യനെ പിടിക്കുന്നതിനാകും. അപ്പം മനുഷ്യനെ പിടിക്കാതെ ഇവൻ്റെ വാക്തത്വം പൂർത്തീകരിക്കുമോ? അത് പത്രോസിനറിയാം. സുഖമായിട്ട് കടന്നുറങ്ങി പുറത്ത് വന്നു. പിന്നെ ഈ വാക്തത്വങ്ങളെല്ലാം പടിപടിയായി നിവർത്തിക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ മേലെല്ലാം ദൈവത്തിനൊരു വാക്തത്വമുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:4-5 വാക്യം വായിച്ചു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിപ്പ്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കണം, വാക്തത്വത്തിനായി കാത്തിരിക്കണം. പലതരത്തിലുള്ള കാത്തിരിപ്പുണ്ട്. 39:7 വായിച്ച 39:7 39:7 പെട്ടെന്ന് വായിക്കും. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ആ, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്റെ പ്രത്യാശ ഏതിനായി കാത്തിരിക്കുന്നു? നിന്റെ എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നല്ലയോ. അബൂബക്കർ പ്രവചനത്തിനുള്ള ദർശനത്തിൻ്റെ അവധി വെച്ചിരിക്കുന്നു, അത് വരും നിശ്ചയം. അതിനായി ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കും. മീഹാപ്രവചന 7:7 ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ. പരീക്ഷ എഴുതുന്ന പിള്ളേർ റിസൾട്ടിന് വേണ്ടി വളരെ വാഞ്ചയോട് കാത്തിരിക്കും. റിസൾട്ട് കിട്ടി, നല്ല മാർക്കൊക്കെ കിട്ടിക്കഴിയുന്നുണ്ട്, ഹയർ സ്റ്റഡിക്ക് വേണ്ടി പ്രൈസറുകൾ കാത്തിരിക്കും. പരീക്ഷയൊക്കെ കഴിഞ്ഞ് പാസ്സായി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കും. നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു നല്ല വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കും. വിവാഹം കഴിയുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള കാത്തിരിപ്പാണ്. ഇവിടെ യേശു പറഞ്ഞത്, പിതാവിനോട് കേട്ട വാക്തത്വം പ്രാപിക്കുവോളം യെരുശലേം വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വാക്തത്തിനായി ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അന്ത്യമൊഴിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ഇല്ലേ? അവസാനം, അതായത് മരണത്തോട് അടുക്കുന്ന സമയം, അല്ലെ, നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്ന സമയത്തുള്ള മൊഴികൾ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 49 നമ്മൾ പഠിക്കുമ്പോൾ യാക്കോവിൻ്റെ മരണത്തിന് മുമ്പ് മക്കളെ 12 വിളിച്ചിരുത്തി അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്കറിയാം, അന്ത്യമായ അനുഗ്രഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ജോസഫ് 50:24 പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 50:24, ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, വായിക്കണ്ട, ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളുടെ വാക്തത്വ ദേശത്തേക്ക് നിങ്ങൾ പോകും, എൻ്റെ അസ്ഥിയുടെ അടുത്തോണം. എൻ്റെ അന്ത്യമൊഴിയാണ്. അപ്പം ഈ അന്ത്യമൊഴിക്കൊക്കെ ഒരുപാട് ചില പഴയ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയത്തില്ല. പുതിയ തലമുറയ്ക്ക് വാക്തത്വം എന്താ, അന്ത്യമൊഴി എന്താണെന്ന് ഇവർക്ക് അറിയില്ല. കാരണം അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ യു കെയിലോ കാനഡയിലൊക്കെ ആയിരിക്കും മക്കൾ. മൂപ്പിലാനും മൂപ്പിലാത്തി ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇവരിഞ്ഞ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ അന്ത്യ അവസാനം പറയുന്ന വാക്കെന്താന്ന് ഇവർ അറിയത്തില്ല. ഇവിടെ യേശുവിൻ്റെ അന്ത്യമൊഴിയാണ് അവസാനത്തെ, അതിനുശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുക. പിതാവിനോട് കേട്ട വാക്തത്വം പ്രാപിക്കോളം, യെരുശലേം വിട്ടു പോകരുത്,
അതിനായി കാത്തിരിക്കണം. ഉയർത്തെഴുന്നേറ്റ് യേശു എത്ര നാൾ ഭൂമിയിൽ ജീവിച്ചു? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ നിന്ന് ഉള്ളവരല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശക്തമായ ആരാധനയൊക്കെ ഞാൻ കണ്ട് വളരെ സന്തോഷിച്ചിരുന്നു. ഇപ്പം നിങ്ങളുടെ ആരിലൊന്നും ഇല്ലയോ? ഉയർത്തെഴുന്നേറ്റ് യേശു എത്ര നാൾ ഭൂമിയിൽ ജീവിച്ചു? 40 നാൾ. ഉറക്കെ പറ, ഞാൻ അവാർഡൊന്നും കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പറയുന്നവർക്ക് സമ്മാനമൊക്കെ തരണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. 40. എന്ത് ചെയ്യുമായിരുന്നു യേശു 40 ദിവസം? എന്ത് ചെയ്യുമായിരുന്നു യേശു? ഉയർത്തെഴുന്നേറ്റ് യേശു 40 നാൾ എന്ത് ചെയ്തു? സഹോദരൻ എന്താ മാറി ഇങ്ങോട്ട് അടുത്തിരിക്കും, കുറച്ചുകൂടെ അടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതോ വല്ല അവിടെ ഇരുന്നോളാം. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് എല്ലാവരുടെ മുഖം കാണും. അനേകർക്ക് ഈ ബുദ്ധിമുട്ട് തന്നെ. 1 അധ്യായത്തിന്റെ 3 വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന്. അപ്പോസ്തലപ്രവൃത്തി 1 താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം. അല്ലല്ല, 2 3 വായി, രണ്ടുകൂടെ ചേർത്ത് വായി. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അനേക ദൃഷ്ടാന്തം താൻ ജീവിച്ച് 40 നാൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചത്. അതിനിടയ്ക്ക് ശിഷ്യന്മാരെ സന്ദർശിച്ചു. സുവിശേഷം എത്ര ഉണ്ട് ഇവിടെ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എത്ര ഉണ്ട്? 4. സ്തോത്രം. 4 എന്നുള്ളവരെ ഒന്ന് കൈപോക്കിക്കുക. നിങ്ങളെ ഇത് ചെയ്യുമല്ല, അവിടെ ഇവിടെയൊക്കെ കൈപോക്കുന്നു. ചിലർക്ക് അനക്കമില്ല, നിശ്ചയമില്ല. പണ്ട് ലാസർ വിവാദി പറഞ്ഞ എൻ്റെ വിട്ട ഉറപ്പില്ല പാസ്റ്റർ. സുവിശേഷം 4 ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം 3 ഉള്ളൂ. തെളിവ് തരണോ? തെളിവ് വേണോ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി. രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തി 20:24. ശേഷം 10 പേരും അത് കേട്ടിട്ട്. 20:24. അപ്പോസ്തല പ്രവൃത്തി 20:24. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്. ദൈവകൃപയുടെ സുവിശേഷം, ദൈവകൃപയുടെ, യേശു ക്രിസ്തുവിന്റെ ദൈവകൃപയുടെ സുവിശേഷം. 3. റിവലേഷൻ, വെളിപാട് പുസ്തകം 14:6. റിവലേഷൻ 14. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ സുവിശേഷം എത്ര ഉണ്ട്? സുവിശേഷം എഴുതിയത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം 4 പേരാ. ഇത് ആദ്യം എഴുതിയതാരാ? മത്തായി. അത്ര മിടുക്കാന്നറിയത് നിങ്ങൾ പറയാൻ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അതേ അറിയത്തുള്ളൂ, വേദവസ്തുവിൽ ആദ്യം മത്തായി എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫർക്കോസാണ് സുവിശേഷം ആദ്യം എഴുതിയത്. പോട്ടെ, ഇനി പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയ പുസ്തകം ഏതാ? പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചന ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ആദ്യം എഴുതിയ പുസ്തകം. നമ്മൾ പഴയ നിയമത്തിൽ എടുക്കുമ്പോൾ ആദ്യം മത്തായി അല്ലയോ കാണുന്നത്? അപ്പോൾ മത്തായി ആയിരിക്കില്ലയോ ആദ്യം എഴുതിയത്? യാക്കോബിൻ്റെ ലേഖനം 43 എഴുതിയ പുസ്തകമാണ്. അപ്പോസ്തലനായ പൗലോസ് എത്ര ലേഖനം എഴുതി? എത്ര? 14. അതിൽ ആദ്യം എഴുതിയ ലേഖനം ഏതാ? വിചാരിക്കും പാസ്റ്റർ ഞങ്ങളെ കുഴയ്ക്കാനാണ് ചോദിക്കുന്നതെന്ന്. ആദ്യം എഴുതിയ ലേഖനം ഏതാ? സ്തോത്രം. പറ എന്തെങ്കിലും ഒന്ന് പറയാം, ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഒന്ന് പറ. നിങ്ങൾ ലേഖനത്തിൽ ആദ്യം എഴുതിയതാ? പ്രൈസ് ദി ലോർഡ്. മിണ്ടത്തില്ല, എനിക്കറിയാം പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന പേടിച്ചാണ്. 1 തെസ്സലോനിക്കേ ലേഖനം 1:2 പൗലോസ് ആദ്യം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ക്രമത്തിന് ഈ പുസ്തകത്തിൽ ചേർത്തത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമാണ്.
ഇത് ചങ്ങര പോലും വരണം. പ്രൈസ് ദി ലോർഡ്. ഈ വേദപുസ്തകം മലയാളത്തിൽ കിട്ടിട്ട് എത്ര വർഷമായെന്നറിയാമോ? നമ്മൾ പെന്തക്കോസ്തുകാരല്ലേ, വേർപെട്ട ജനമല്ലേ. എന്തെങ്കിലും നമ്മളൊന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം പറയണ്ടേ? നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, താഴോട്ട് വരാം. ഇപ്പോൾ വാക്യം വായിച്ചതേ ഉള്ളൂ. ഈ മലയാളം വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര വർഷമായി? പ്രൈസ് ദി ലോർഡ്. 200 ചില്ലുവാനും വർഷമേ ആയുള്ളൂ. ഇത് തർജ്ജമ ചെയ്ത ആരാന്നറിയാം? പെന്തക്കോസ്തിലെ പാസ്റ്റർമാരും ബ്രദറിലെ എൽഡറും ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ആരാമോ? ഏതാണെന്ന് പറഞ്ഞല്ലോ. ഹൈന്ദവ സഹോദരന തിമ്മാപ്പിള്ള എന്ന് പറയും. കായംകുളത്തുകാരൻ ചെട്ടിയാര, കായംകുളത്ത് പീരിപ്പോസ് റംബാച്ചിൻ്റെ കൂടെ ഈ ചെട്ടിയാരെ പിടിച്ചു. ചെട്ടിയാർ സുറിയാനി പണ്ഡിതനായിരുന്നു. ഇവർ രണ്ടുകൂടെ ചേർന്ന് ആ ഈ മലയാളം തറിഞ്ഞു എഴുതി. നമ്മൾ വായിക്കുന്ന മലയാള പുസ്തകം, നമ്മളാ ഭാഗ്യവാന്മാർ. 200 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ പിതാക്കന്മാർ മലയാളത്തിൽ ബൈബിൾ വായിച്ചിട്ടില്ല, സുറിയാനിയിലും മറ്റുള്ള ഭാഷകളൊക്കെ വായിച്ചിട്ടുള്ളൂ. ബൈബിളിനെ കുറിച്ച് നമുക്കൊരു പൊതുവായ അറിവ് വേണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് കേട്ടു. ഒരു വ്യക്തി പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന മുഴുവനും കള്ളമാണ്. എനിക്ക് അവനെ എൻ്റെ കൈലോട്ടങ്ങാണ് കിട്ടിയിട്ട് അന്നേരം ഞാൻ പിടിച്ചങ്ങ് ഇത് ചെയ്തിട്ട് ബൈബിൾ പറയുന്ന മുഴുവനും കള്ളമാണ്. എന്ത് വികരക്കേടം പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ലോകത്ത് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദവസ്തുത്തിലേ ഉള്ളൂ. ഇന്ന് ലോകത്ത് കാണുന്ന സകല കണ്ടുപിടുത്തങ്ങളും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. ഈ ടി വി, ഈ ടെലഫോണ്, ഈ നെറ്റ്, ഇതെല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് യഹൂദ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത്. കണ്ടുപിടുത്തം മുഴുവനും അവനാ, യഹൂദനാ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി യഹൂദനാണ് ഇത് മുഴുവനും കണ്ടുപിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് നമ്മൾ ആദ്യം വിശ്വസിക്കണം. ഈ പറയുന്നു ദൈവീയ വാക്തത്വം, പിതാവിനോട് കേട്ട വാക്തത്വം. എന്താണ് പിതാവിനോട് കേട്ട വാക്തത്വം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേലെല്ലാം ഓരോ വാക്തത്വമുണ്ട് ഇല്ലയോ പാസ്റ്റർ? പാസ്റ്റർ എന്നോട് ബാംഗ്ലൂർ വന്ന് പറഞ്ഞ വാക്തത്വമൊക്കെ നിറവേറ്റി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ് എന്നെ ഓർപ്പിക്കുന്നത്. എന്നോട് 2006 ബാംഗ്ലൂർ ഞങ്ങളുടെ ചർച്ചിൽ അദ്ദേഹം വന്ന് കണ്ടതാണ്. ഒരു ദൈവദാസൻ, അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ്റെ മോഹനാണ്, വിദ്യാഭ്യാസമില്ലാത്തൊരു അപ്പൻ്റെ മോനാണ്, വിദ്യാസമ്പന്നനാണ്. വന്ന് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, ഒറ്റ വാക്ത യൂറോപ്യൻ കൺട്രിയിൽ സഭാചാർജ് വഹിക്കുന്നു. എന്നോട് ഒറ്റ ദൂതാണ്. എനിക്ക് ചിരി വന്നു. പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് 3 വർഷമായി. പാസ്പോർട്ട് റിന്യൂ ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ഞാൻ. ദൂത് പറഞ്ഞു യൂറോപ്യൻ കൺട്രിയിൽ സഭാചാർജ് വഹിക്കുന്നു. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ മിണ്ടിയില്ല, ചിരിച്ചു ഉള്ളുകൊണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പാസ്റ്ററെ വിളിച്ചു, സന്തോഷമായി, സ്വത്താഴ്ച കൊടുത്ത് പറഞ്ഞു വിട്ടു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നു. അടുത്ത പ്രവചനം അമേരിക്കയെ പോയി ശുശ്രൂഷിക്കുന്നു. ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാസ്പോർട്ടില്ലാത്ത ഞാൻ എങ്ങനെ പോകും? ദൈവത്തിൻ്റെ ആത്മാവ പറഞ്ഞ് പോയിരിക്കും. അന്നെൻ്റെ മോൻ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ മോൻ ഓസ്ട്രേലിയ പോയിട്ടില്ല, അങ്ങനൊരു പ്ലാനില്ല. 2006 പ്രവചനം, ദൂത, വാക്തത്വം. 2007 മോൻ്റെ കല്യാണം കഴിഞ്ഞു. 2007 സെപ്റ്റംബർ 12 അവിടെ കല്യാണം കഴിഞ്ഞു. 2009 ഫെബ്രുവരി 2 അവർ ഹോസ്റ്റലിൽ പോയി. 2016 മെയ് 7 ഞാനും വഹിവും കൂടെ ഹോസ്റ്റലിൽ പോയി. ഇവൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല. ഹോസ്റ്റലിൽ ചെന്നു, ഒരു വലിയ സഭയാണ്. ചെന്ന ആഴ്ച തന്നെ ദൈവാത്മാവ് പറഞ്ഞു, ഈ സഭയിൽ സഭാചാർജ് വഹിക്കേണ്ടി വരുമെന്ന്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഒരിക്കലും നടക്കത്തില്ലെന്ന്. 2 മാസം മെയ് 7 ചെന്നു. ജൂലൈ 7 സഭാചാർജ് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. 9 സഭയുടെ പാസ്റ്ററായി, സകല അധികാരവും. ഇൻഡിപെൻഡൻസ് ചർച്ച 37 കുടുംബമുള്ളതാണ്. ആസ്ട്രേലിയ പോയിട്ടുണ്ടോ പാസ്റ്റർ? പോകണം, ഒരു ഒരു വിളിയുണ്ട്, ആസ്ട്രേലിയയിൽ പോകണം. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബ്രിട്ടീഷിൽ പോയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പോയി, യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ടില്ല. ആസ്ട്രേലിയക്ക് പോകണം. ഉടനെ അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തോളും. വിശ്വസിക്കുന്ന ദൈവങ്ങൾ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. അല്ലേലൂയ. അവിടെ ഒരു ശക്തമായ ശുശ്രൂഷ ചെയ്യണം.
ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ഒരു കൺവെൻഷൻ നടത്തണം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. 9 മാസം ശുശ്രൂഷിച്ചു. അന്ന് ഞാൻ അവിടെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എങ്ങനെ, എന്താണ് പരിശുദ്ധാത്മാവ്. ഈ ക്ലാസ് അവിടെ ആരാണ്ടൊക്കെ ഫോണിൽ കൂടെ റെക്കോർഡ് ചെയ്ത്, എനിക്കറിയത്തില്ല, ഞാൻ അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല, എൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. അതിലൊന്നും ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കാത്ത 2021 ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ദൈവം ഒരു വചനം എനിക്ക് തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിൽ വിശ്വസിപ്പീൻ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ വചനം എടുത്ത് ഞാൻ മരണ വീട്ടിൽ മണിക്കൂർ പ്രസംഗിക്കുന്ന ഈ വചനം ഇന്ന് എനിക്ക് തന്നെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു ദൂതുണ്ട്. പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിച്ച് അവസാനത്തിലൊരു ഫോൺ പാസ്റ്റർ ഫോണെടുത്തു. ഈപ്പൻ വറീസ് പാസ്റ്ററാണോ എന്ന് ചോദിച്ച, മലയാളത്തിലാണ് ചോദിച്ച. മലയാളം പറഞ്ഞപ്പം മനസ്സിലായി ആൾ കേരളത്തിലുള്ള ആളല്ലെന്ന്. ഞാൻ പറഞ്ഞത്, പുള്ളി പറഞ്ഞ്, ഞാൻ അമേരിക്കയിലെ ന്യൂജേഴ്സി സ്ഥലത്തു നിന്ന് വിളിക്കുക, എൻ്റെ പേരിൻ്റെ ആൾ എറണാകുളത്തുകാരനാണ്. ഞാൻ ചോദിച്ചു, എന്താ, എങ്ങനെ എൻ്റെ നമ്പറൊക്കെ കിട്ടി, അതൊക്കെ പറയാം. പാസ്റ്റർ അമേരിക്കയിലൊരു ശുശ്രൂഷയ്ക്ക് വരുമോയെന്ന് ചോദിച്ചു. ഹിമാലയത്തിൻ്റെ മണ്ടയ്ക്ക് ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും പോകുമെന്ന് പറഞ്ഞു. അമേരിക്ക പോകുന്നില്ല. 3 പ്രാവശ്യം ഗ്രീൻ കാർഡോടുകൂടി ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ 3 പ്രാവശ്യം ഗ്രീൻ കാർഡോടുകൂടി അമേരിക്ക പോകാൻ അവസരം കിട്ടിയതായിരിക്കും. ഞാൻ അമേരിക്ക പോകത്തില്ല. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം എനിക്കിഷ്ടമല്ല. എൻ്റെ മകൻ അമേരിക്ക പോകുമ്പോൾ അവനെ അവിടെ പോലും വിടാതെ ആസ്ട്രേലിയ വിട്ടത്, പോത്തില്ലെന്നത് ഞാൻ പറഞ്ഞു ശുശ്രൂഷിക്കുക. അപ്പോൾ പിന്നെ അടുത്ത മറുപടി, വിസിറ്റിങ്ങിനല്ല, 3 വർഷത്തെ സഭാചാർജിനായി വരണം എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, അതിനുള്ള ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ വിട്ടിച്ച് വേറെ ആരെങ്കിലും പിടിച്ചാൽ പുള്ളി സമ്മതിക്കത്തില്ല. നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് നാളെ മറുപടി പറയാമെന്ന്, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചോണ്ട് പറഞ്ഞതാണ്. പിറ്റേ ദിവസം അതേ സമയം പുള്ളി വിളിച്ചിരിക്കുന്ന അവിടെ ഒരു അവിടുത്തെ കമ്മിറ്റിക്കാരോട് കൂടി ഒരു ഇൻ്റർവ്യൂ. അതെല്ലാം കഴിഞ്ഞു 3-ാമത്തെ ദിവസം പറഞ്ഞു, പാസ്റ്റർ സെലക്ട് ആയിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെന്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല, എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി മൊത്തം ഇങ്ങോട്ട് പറയുക, ഒരു മോനല്ലേ ഉള്ളൂ, അവർ കുടുംബമായിട്ട് ആസ്ട്രേലിയയിലല്ലയോ, പ്രൈസ് ലോർഡ്, അല്ലേ ലുയ, 2 മക്കളില്ലയോ, ചാനവിടെ പോയില്ലയോ, ചാനവിടെ ക്ലാസ് എടുത്തില്ല. ചോദിച്ചു, ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? ആ ക്ലാസ്സെല്ലാം ഞങ്ങളുടെ ഉണ്ടെന്ന്. അവർ സഭയിൽ ഈ ക്ലാസ് അവിടെ വിട്ട് കേട്ട് അവർ തീരുമാനമെടുത്ത്. ഞാൻ പറഞ്ഞു, എന്നേക്കാൾ എത്രയോ ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്, എനിക്കാണെങ്കിൽ അമേരിക്ക പോകുന്ന ഒരു ഒട്ടും ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ദൈവി വാക്തത്വം ഇപ്പുറത്ത് മേൽ കിടക്കുന്നു. വാക്തത്വൻ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിൽ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞ അതേ ആത്മാവ്, അതേ ദൈവദാസൻ പറഞ്ഞു. അപ്പം ഞാനിത് വിശ്വസിച്ചു, ഏറ്റെടുത്തു. ദൈവം അനുവദിച്ചാൽ ഡിസംബറിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകും. പക്ഷേ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിലൊരുപാട് തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും കർത്താവ് കഴിഞ്ഞ ആഴ്ച ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്തത്വം നിൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ വാക്തത്വം. ഇവിടെ പറഞ്ഞു, വാക്തത്വം പ്രാപിക്കുവോളൂ യെരൂശലേം വിട്ടു പോകരുത്. എന്താണ് ദൈവത്തിൻ്റെ വാക്തത്വം? അതാണ് എൻ്റെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആഭുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ദൈവം പറഞ്ഞ വാക്തത്വം? യോഹന്നാൻ സുവിശേഷം 14:2-3 26-27 ഈ വാക്യങ്ങൾ വായിച്ചാട്ടെ. 2:3, 26-27 പെട്ടെന്ന് സമയം പോകും നമ്മുടെ മുമ്പിൽ. പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശം തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിൻ്റെ 2-3 വായിച്ചില്ലല്ലോ. 14:2-3 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യത്തിൽ ഞാൻ പോവാം നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. ഞാൻ മടങ്ങി വരും, നിങ്ങളെ കൊണ്ടുപോകും, എൻ്റെ അടുത്തിരുത്തും. എന്താ വാക്തത്വം? അങ്ങ് കൊണ്ടുപോകുന്ന പിതാവിൻ്റെ അടുക്കൽ. അതിനല്ലേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:4 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ.
ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 4 മുതൽ താഴെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരും. താഴോട്ട് വായിച്ചാട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. എങ്ങനെ കാത്തിരിക്കണം? കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി. അനേക ഇടങ്ങളിൽ ഈ വചനം എടുത്തു പറയുന്നുണ്ട് പൗലോസ്. കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കണം. ഒന്നാമത്തെ കൃപ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സഭയിൽ ആഞ്ഞടിക്കുന്നത്. ഹല്ലേലൂയ. തീ ഇറങ്ങണമെന്ന് ദേവദാസൻ പറഞ്ഞപ്പോൾ യെസക്കിയേൽ പ്രവചനം പറഞ്ഞു, യഹോവയായ ഞാൻ ഇത് കത്തിച്ചു സകല ജനത്തിന്റെ മേലും. സകല ജനം കാണത്തക്കവണ് ഞാൻ ആർക്കും മനുഷ്യർക്ക് കെടുത്താൻ കഴിയില്ല. യഹോവയായ ദൈവം അയച്ച പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അത് ഞാൻ ഇവിടെ അനുഭവിച്ചറിയുവാനിടയായി. രണ്ടാമത്തെ വാക്തത്വം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. മൂന്നാമത്തെ വാക്തം സമാധാനം. ലോകത്തിന് യേശുക്രിസ്തു കൊടുത്ത 3 പ്രധാന വാക്തത്വങ്ങളായത്. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് തരാമെന്ന്. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല മെർസിഡീസ് ബെൻസ് തരാമെന്ന്. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല AC ഹാള് തരാമെന്ന്. യേശുക്രിസ്തു 3 കാര്യം പറഞ്ഞു. ഒന്നാമത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഇത് കിട്ടിയാൽ ഇതെല്ലാം പുറകെ വന്നോളും. പ്രൈസ് ദി ലോർഡ്. സഭ പ്രാർത്ഥിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ തരുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ വിലവാൻ അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കാൻ മുട്ടുകുത്തണം പിതാവിൻ്റെ അടുത്ത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം കൂടെ പറയാൻ എനിക്ക് സമയം കാണുമെന്ന് തോന്നുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് 3 ലെവലുണ്ട്. അതൊന്ന് പറഞ്ഞേച്ച് ഇപ്പോഴത്തേക്ക് സമയമാകും. എത്ര ലെവലുണ്ട്? 3 ലെവൽ ഓടിച്ച് പറയാം. 1, സൈലൻസ് പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ സുവിശേഷം 20:20 വാക്യം. യോഹന്നാൻ സുവിശേഷം 20:20. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്രവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഇതാണ് സൈലൻസ് പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ശാന്തമായ അന്തരീക്ഷം. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. ആദാമ്യ പാപം നിമിത്തം നാം എല്ലാം ജന്മനാൽ പാപം ചെയ്തവരാണ്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു മുതൽ നാം വീണ്ടെടുത്ത നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പം രക്ഷ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഈ രക്ഷ നമ്മൾ ക്ഷണിച്ചു വരുത്തും. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഈ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരും. അപ്പോൾ നാം രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. അല്ലാതെ എത്ര ഉപദേശം പറഞ്ഞാലും എത്ര തലേ കൈവച്ച് കുലുക്കിയാലും രക്ഷിക്കപ്പെടത്തില്ല ലോകം. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം. അതാണ് സൈലൻസ് പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇത് ഉയർത്തെഴുന്നേറ്റിന് യേശു അവരോട് പറഞ്ഞു, ഊതിയിട്ട് പറഞ്ഞ് നിങ്ങൾ പ്രാവശ്യമോളാൻ പറഞ്ഞു. രണ്ടാമത്തെ ലെവല് ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. പവർ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. പവർ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പവർ പ്രസൻസ് ശക്തിയോടെ. അപ്പോസ്തലപ്രവൃത്തി 2:1-4 വരെ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി, പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. സാഹചര്യം വിവരിക്കുന്നില്ല. ഒന്നാം അധ്യായം രണ്ടാം അധ്യായം വായിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്യുക? അന്യഭാഷ ഭാഷണത്തോടുകൂടി അവർ ദൈവത്തെ സ്തുതിച്ചു. അതാണ് പവർ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ പവർ പ്രസൻസ് കിട്ടിയെങ്കിൽ, യേശു ക്രിസ്തു കർത്താവെന്ന് പറയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാം ലെവൽ വരണം. ഒന്നാം ലെവൽ ദാനമാ പാസ്റ്ററെ, അത് ഗിഫ്റ്റായിട്ട് തന്നു. രണ്ടാമതിന് വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നതോടെ വില. ഒന്നിൻ്റെ ഏഴ് ഒന്ന് വായിച്ചേ. ഒന്നിൻ്റെ ഏഴ് അപ്പോസ്തലപ്രവൃത്തി ഒന്നിൻ്റെ ഏഴ്. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പവർ ശക്തി നമുക്ക് വേണം. പവർ പ്രസൻസ് അല്ല സുവിശേഷം പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു കർത്താവാണെന്ന് പറയണമെന്ന് ഇതിൻ്റെ പേര് ആത്മാവ് വേണം. നീ ആത്മശക്തിയോട് എവിടെ പോയാലും, ഏത് മുസ്ലിമിൻ്റെ നടിയിൽ, ഏത് ഹിന്ദുവിൻ്റെ നടിയിൽ പോയി യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരെണ്ണം എടുക്കത്തില്ല. പണ്ട് ലോനപ്പന്തമ്മാട് എം പി ആയിരുന്നപ്പോൾ തൃശ്ശൂർ എനിക്ക് ഫാക്ടറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ക്രിസ്തുസിനൊരു ബൈബിൾ കൊടുത്തു. ഒരു 6,000-7,000 രൂപ വിലയുള്ളൊരു ബൈബിളാണ്. ലോനപ്പന്തമ്മാടെന്ന് ചോദിച്ചു, സാറേ ഇത്രയും വില പിടിപ്പുള്ള ബൈബിളുണ്ടോ? എൻ്റെ വീട്ടിലും ബൈബിളുണ്ട്, ഒരു ഇതിലൊക്കെ വെച്ചിട്ട് കതിരവാശി വെച്ചേക്കുക. അതേ വർഷം തന്നെ ഇന്ന് ബി ജെ പി പിന്നെ ആൾ എന്നെ ചിലപ്പോൾ വിളിച്ച് പറയും, സാറേ പറയും, സാറേ എന്നെ പറയും വിളിക്കുന്നത്. വല്ലപ്പോഴൊക്കെ പാത്തിരുന്ന് വായിക്കുന്നുണ്ട്. എന്തൊരു സമാധാനോ ഇത് വാക്യം വായിക്കുമ്പോൾ. നമ്മൾ പേടിക്കരുത്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാ? ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, ശക്തിയുടെയും ആത്മാവാണ്, ധൈര്യത്തിൻ്റെയും ബലത്തിൻ്റെ ആത്മാവാണ്. പവർ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ സുവിശേഷം എവിടെ പറയണമെന്ന് പറഞ്ഞത്? ഭൂമിയുടെ അറ്റത്തോളം. മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നു, ഭൂമിയുടെ സകല ജാതികളോട്. അപ്പൊ സകല ജാതികളോട് ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം അറിയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പവർ വേണം. പവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെ പിടിക്കണമെങ്കിൽ പവർ വേണം. ഈ പവർ ലഭിച്ച പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3,000 എണ്ണത്തിനെ പിടിച്ചു. ഈ പവർ ഇല്ലാത്ത പത്രോസ് പേടിച്ചോടി, യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് പോയോനാ. പവർ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളാ യേശുവിനെ ക്രൂശിച്ചെന്ന് പറഞ്ഞു. അവൻ്റെ ഭയമൊക്കെ അങ്ങ് പോയി. പരിശുദ്ധാത്മാ വന്നാൽ നിന്റെ ഭയം പോകും. പ്രൈസ് ദി ലോർഡ്. ഇത് പവർ പ്രാപിക്കണം. പവർ ശക്തി നിങ്ങൾക്കുണ്ട്. ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇനി ഒരെണ്ണം വരുന്നുണ്ട്. ഗ്ലോറിയസ് പവർ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഗ്ലോറിയസ് പവർ പ്രസൻസ് ഹോളി പ്രസൻസ്. പോസ്റ്റ് 4:29-32 കോരിന്ത്യർ 2 കോരിന്ത്യർ 4:7 വായിച്ചാട്ടെ പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ ദാസന്, പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പോന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണിയിൽ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ താഴോട്ട് വായിച്ചേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു.
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമാണ് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നല്ലോ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും. അത് പോഷകല്ലത് സത്യമാണ്. ഒന്ന് യോഹന്നാൻ 2:27 അവനാൽ പ്രാപിക്കണം, യേശു ക്രിസ്തുവിനാൽ. ഹല്ലേലൂയ. അഭിഷേകം അത് ഹല്ലേലൂയ ഗ്ലോറിയസ് പ്രസൻസ് ആയിരിക്കണം. മൂന്നാം ലെവലിലേക്ക് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശി തരികയാലും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ആഴങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുമെന്ന്. അതിന് തിയോളജിക്കൽ സെമിനാരി പോയി പഠിക്കണമെന്ന്. പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആളെ പറഞ്ഞേക്കല്ല. ബാംഗ്ലൂരിൽ ദീപം റീസ് പറഞ്ഞു തിയോളജിക്കൽ സെമിനാരി പോകണ്ടെന്ന് പറഞ്ഞു. പഠിക്കണ്ടെന്നല്ല, പക്ഷെ എത്ര പഠിച്ചാലും പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചുകൊണ്ട് വേഗം പറ്റത്തില്ല. അപ്പൊ ഈ അത്യന്ത ശക്തി ഈ എളിയ മൺകൂടാരത്തിൽ, ഈ ശക്തി എന്തിനാണെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, മുടന്തരെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങൾ അലറി പോകുവാൻ, ശത്രുക്കളെ പരിചയമെടുക്കുക. ഈ മൂന്നാമത്തെ ലെവൽ പെന്തക്കോസ്തവ വരേണ്ട സമയമായി. ഇപ്പം എന്നെ പഠിപ്പിരുതാ പാസ്റ്ററെ, ഓസ്ട്രേലിയ പഠിപ്പിച്ചതീതാ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി വരണം. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇത് നിലച്ചിരിക്കുക. ദൈവത്തിൻ്റെ കരുണയാൽ ഇവിടെ എറണാകുളത്ത് വന്ന് 2-3 ചർച്ചിൽ പോയപ്പോൾ രണ്ടാം ലെവലിൻ്റെ ശക്തി കാണുവാനിടയായി. ദൈവാത്മാവ് പറയുന്നു മൂന്നാം ശക്തി ദൈവം പകരാൻ പോവുക. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ഈ സഭയ്ക്ക് മൂന്നാമത്തെ ശക്തി. ഹല്ലേലൂയ. ഈ എറണാകുളത്തെ പട്ടണത്തെ കീഴടക്കുന്ന ആത്മാവിന്റെ മൂന്നാമത്തെ ശക്തി ഇവിടെ പകരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. രാജ്യങ്ങളെ കീഴടക്കുവാൻ, രാജാക്കന്മാർ അരമനകളിൽ പോകുവാൻ, മയക്കുമരുന്നിന്റെ മദ്യപാനത്തിന്റെയും ആവിൻ വെറുക്കൂത്തിന്റെ നടുവിലിരിക്കുന്ന ഈ ശക്തി ഇറങ്ങുവാൻ, പട്ടണത്തിന്റെ മ്ലേച്ഛത മാറുക, പട്ടണം പിടിച്ചെടുക്കാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവം കരങ്ങടിച്ചവരെ സ്തുതിച്ചാണ് ഈ മൂന്നാമത്തെ ശക്തി. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ്, 21 ദിവസം തീരുന്നതിന് മുമ്പ് ഈ ഗ്ലോറിയസ് പവർ പ്രസൻസ് എന്റെ മേൽ പകരണമേ. ശത്രുക്കളെ ജയിക്കണമെങ്കിൽ, രോഗികൾ പ്രൈസ് ദി ലോർഡ് സ്പോട്ടിൽ സൗഖ്യമാകണമെങ്കിൽ, ഭൂതങ്ങൾ അലറി പോകണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ് യാദൃശ്ചിക ശക്തികൾ കീഴ്പ്പെടണമെങ്കിൽ ഈ മൂന്നാം ശക്തി ഭാവിക്കണം. അവിടെ അങ്ങനെ വായിച്ച അവർ ഇരുന്ന് നടന്ന് എന്ത് ചെയ്തു? കുലുങ്ങി. ഇതൊക്കെ കുലുങ്ങണം. പൗലോസ് സീലാസിനെ ജയിലിലിട്ട് 16-ാം അധ്യായത്തിൽ എന്താ അവർ ചെയ്തത്? രണ്ടുപേരോട് കരം അങ്ങോട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു, പാടി, ആരാധിച്ചു. ജയിലിലെ അടിത്തറ ഇളകി, ചങ്ങലകൾ തെറിച്ചുപോയി. ഇപ്പം ഈ മൂന്നാമത്തെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി എളിയമൺ കൂടാരത്തിൽ വരുമ്പോൾ ഇരിക്കുന്നിടം കുലുങ്ങും. പ്രൈസലോ. ഈ ആത്മശക്തി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, 21 ഈ പ്രാവശ്യത്തെ 21-ാമത്തെ ഉപവാസം വെറുതെയല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാ. ഉടമന രകടല ഹടൽക്കടാര ഹൗദ എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാണ്. എല്ലാവരുടെ മേൽ ഈ അത്യന്ത ശക്തി ഇന്ന് രാത്രി തന്നെ പകരട്ടെ. ഓ റീഖബല രകട അടൽക്കടാര ഹൗദൽ പൗണരപക്ഷ അഭിഷേകത്തിന് തീയിറങ്ങട്ടെ. ഓമയായ ദൈവമേ, ഈ തീ ജനത്തിന് മേൽ ഇറങ്ങട്ടെ. ഈ സഭയ്ക്ക് മൂന്നാമത്തെ ലെവലിലേക്ക് മടങ്ങി വരട്ടെ. എറണാകുളം പട്ടണം പിടിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഈ മൂന്ന് ലെവൽ, ഈ അത്യന്ത ശക്തി നിങ്ങൾ പ്രാപിക്കണം. യേശു ക്രിസ്തു പറഞ്ഞ എന്തുവാ? സകല ജാതികളോടും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. യഹൂദന്മാർ യാതികളെടുക്ക് പോകുമോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവൻ്റെ കൾച്ചർ വെച്ച് അവൻ പോത്തില്ല പാസ്റ്റർ. പോയോ? എന്നാ പിന്നെ പോയത്? അപ്പോസ്തലൻ പ്രവൃത്തി 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കൊർണലോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പോയി. എങ്ങനെയാ പോയത്? കൊർണലോസ് ഭക്തനാ. നിങ്ങൾക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുക. ദൈവം ഒരു ദർശനം കൊടുത്തു പത്രോസിന്. എന്താ കൊടുത്തത്?
തുപ്പട്ടി സകല ഇടയാദികളും കർത്താവെ അശുദ്ധമായതൊന്നും ഞാൻ ദൈവം പറഞ്ഞു ഞാൻ ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് പറയരുത്. ഇത് ചിന്തിച്ചിരിക്കുമ്പോൾ മൂന്ന് പേര് വന്ന് കൊർണലോസ് വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട് മടി കൂടാതെ അങ്ങ് പോയി. ഇത് എത്ര വർഷം എടുത്തെന്നറിയാമോ? 10 വർഷം. 30 AD പെന്തക്കോസ്ത് സഭകളുടെ ഉദ്ഘാടനം. പരിശുദ്ധാത്മാവ് സെഹിയോന്മാരിൽ ഇറങ്ങിയത് 32 തേപ്പാനോസിനെ പ്രൈസലോട് കല്ലെറിഞ്ഞു കൊന്നു. 35 സൗൽ മാനസാന്തരപ്പെട്ടു. 40 കൊർണലോസിൻ്റെ മാനസാന്തരം. യെരുശലേമിൽ നിന്ന് കൈസരിക്ക് പോകാൻ 50 മൈൽ ദൂരമേ ഉള്ളൂ. 10 വർഷമെടുത്ത് ഈ ഭക്തൻ്റെ വീട്ടിൽ സുവിശേഷമായി പോകാൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പറയാനുണ്ട്, അന്ന് 3-ാം ലെവൽ ശക്തി നിൽക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്തോ പ്രൈസലോ സുവിശേഷം സുവിശേഷമായിട്ട് പോകണം, വചനം വചനമായിട്ട് പോകണം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസലോ. അങ്ങനെ 10-ാമത്തെ വർഷം ഇവിടെ വെച്ചെന്നു. യേശു ക്രിസ്തുവിനറിയാം ഇവരെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല. അത് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇത് വലുത് തന്നെയാണെന്ന് അവരറിഞ്ഞില്ല. അവർ വിചാരിച്ച പെട്ടെന്ന് കാര്യം നടക്കും. ഈ ശക്തി ഇവിടെ മേൽ പറഞ്ഞെങ്കിലേ സുവിശേഷം എത്താൻ പറ്റത്തുള്ളൂ. 2, ഈ സുവിശേഷത്തിൻ്റെ കാഠിന്യം ഇവർ തിരിച്ചറിഞ്ഞില്ല. കള്ളന്ന് വിളിക്കും, കല്ലേറ് കിട്ടും, പട്ടിണി കിടക്കും, വസ്തു പോവും, ജയിൽ ശിക്ഷ ഉണ്ടാവും ഈ സുവിശേഷത്തിനിറങ്ങിയാൽ. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഒരുപാട് അതിജീവിച്ചിട്ടില്ലേ? ഇവിടെ പ്രതികൂലങ്ങൾ പലത് വന്നില്ലേ? ഹല്ലേലൂയ. ഇതിനെ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ അതിജീവിക്കാൻ പറ്റത്തില്ല. യേശു തിരിച്ചറിഞ്ഞു ശിഷ്യന്മാർ. 3-ാമത്തെ, ഞാൻ പെട്ടെന്ന് ഓടിച്ചങ്ങ് പോയെന്നേ ഉള്ളൂ, ഇതിൻ്റെ ദൈർഘ്യം എത്ര നാൾ കൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റും? 1830 തുടങ്ങിയതാ. ഇപ്പം എത്രയായി? 20. യേശു ഇതുവരെ വന്നില്ല. ഈ ദൗത്യം പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുക. അതാ പറഞ്ഞത്, ഈ സമയത്തോ നീ ഇസ്രയേലിനെ രാജ്യദാസാനൽ പിതാവായ ദൈവത്തിനറിയുന്ന പ്രൈസറോ. യേശു ഇപ്പോൾ വരും അങ്ങനെയൊക്കെ പറയുന്നു, ഒന്നുമല്ല, കർത്താവ് സമയം കഴിഞ്ഞ് വന്നോളും. പ്രൈസറോ, ഈ ശക്തി പ്രാപിക്കുവാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നനുസരിക്കണം. അനുസരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തോ മനെ അനുസരിക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. സമയം എൻ്റെ അനുവദിച്ച സമയം കഴിഞ്ഞു. ഇത് 3 കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഓടിച്ചു പോവാം. എന്താ അനുസരണം എന്ന് പറഞ്ഞാൽ കേട്ട് കേൾക്കുക അല്ലേ? പ്രശ്നം എന്താ സഹോദരിമാരെ അനുസരണം എന്ന് പറഞ്ഞാൽ? മോളെന്ന് പറഞ്ഞ് എൻ്റെ അവിടെ ഒരു മോൾ നിൽക്കുന്നു. യു നോ ഇങ് മലയാളം? യു നോ മലയാളം? എന്താണ് അനുസരണം എന്ന് പറഞ്ഞാൽ? പറയുന്നത് കേൾക്കുക അല്ലേ? സ്തോത്രം. പ്രൈസറോൾ, ദൈവത്തിന് വിധേയപ്പെടുക. ഹമേൻ. സകലത്തിലും താഴ്മയോട് ദൈവത്തിന് വിധേയപ്പെടുക. ദൈവമക്കൾ ദൈവദാസന്മാർക്ക് വിധേയപ്പെടണം. ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക് വിധേയപ്പെടണം. മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെടണം. അതാ അനുസരണം. പ്രൈസറോൾ. അബ്രഹാം അനുസരിച്ചു, ശൗൽ അനുസരണക്കേട് കാണിച്ചു, രാജപദവി നഷ്ടപ്പെട്ടു. ദാവീദ് അനുസരണക്കേട്, സൽപ്പേര് പോയി. മോശെ അനുസരണക്കേട് കാണിച്ച്, വാക്തത്തെ കനാൻ പ്രാപിച്ചില്ല. ചെറിയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇവിടെ എത്താൻ പറ്റും പാസ്റ്റർ ഈ കണക്കിന് മുന്നോട്ട് പോയാൽ? ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അനുസരണം വേണം, 2 പ്രാർത്ഥന വേണം. ഈ ശക്തി പ്രാപിപ്പാൻ വില കൊടുക്കണം. കാത്തിരിക്കും. ഇതൊരു കാത്തിരിപ്പാണ്. ഉപവാസം 21 ദിവസം എന്നൊക്കെ പറയുന്ന ഒരു കാത്തിരിപ്പാണ്. അത് പ്രാർത്ഥന വേണം. പ്രൈസറോ. അതിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥന. അതിവിശുദ്ധ സ്ഥലത്താണ് പഴയ നിയമകാലത്ത് ഉത്തരം അറിയുന്നത്, ദൈവദേശം ഇറങ്ങുന്നത്. പ്രഹാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തു നിന്ന് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. 3 തലത്തിലാണ് പ്രാർത്ഥന. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 3, വിശ്വസിക്കണം. ദൈവവചനം വിശ്വസിക്കണം. ദൈവവചനത്തിൽ പറയുന്ന ഓരോന്നും പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസം വരുമ്പോഴാണ് ഈ ആത്മാവിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ വരുന്നത്. ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വാസം തീരുന്നതിന് മുമ്പ് വചനത്തിൽ പറയുന്ന ഈ അത്യന്ത ശക്തി
പൗലോസിന്റെ മേൽ പറഞ്ഞ അത്യന്ത ശക്തി, പത്രോസിന്റെ മേൽ പറഞ്ഞ അത്യന്ത ശക്തി, ശിഷ്യന്മാരുടെ മേൽ പകർന്ന അത്യന്ത ശക്തി, തേപ്പാനോസിന്റെ മേൽ പകർന്ന അത്യന്ത ശക്തി, എന്റെ മേലും എന്റെ സഭയുടെ മേലും ഞങ്ങളുടെ ദേവദാസന്റെ മേലും പകരണമേൽ ദൈവജനം ആത്മാർത്ഥമായി വിശ്വാസത്തോട് പ്രാർത്ഥിച്ച അതിന്റെ മറുപടി നിങ്ങൾക്ക് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.